കോൺഗ്രസ് പിളർന്ന് പിളർന്ന് അവസാനം ഈ പിളർപ്പ് അവർക്ക് തന്നെ വലിയ വിനയായി മാറുകയാണല്ലോ ചെയ്യുന്നത്. തമ്മിലടിക്കും തർക്കങ്ങൾക്കും യാതൊരു കുറവും അവർ വരുത്തുന്നില്ല. അവരുടെ ജനിതക സ്വഭാവത്തിൽ നിന്ന് തന്നെ അത് പ്രകടമാവുന്ന ഒന്നാണ്. സംസ്ഥാന കോൺഗ്രസിനെതിരെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ നേരിട്ട് കണ്ട് കുറ്റപത്രം നൽകാൻ ഒരുങ്ങുകയാണ് എ ഗ്രൂപ്പ്. പുനഃസംഘടനയിലെ തർക്കങ്ങളിൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നേതൃത്വത്തിനൊപ്പം നിന്നതോടെയാണ് സംസ്ഥാന കോൺഗ്രസിനെതിരെ കുറ്റപത്രം നൽകാമെന്ന കാര്യത്തിൽ തീരുമാനമായത്. അതേസമയം ബ്ലോക്ക് പുനർസംഘടന നീതിപൂർവമായിരുന്നുവെന്ന് നേതൃത്വം ഒറ്റ സ്വരത്തിൽ അവകാശപ്പെടുമ്പോഴും നേതൃത്വത്തിന്റെ സമീപനമാണ് ഈ പ്രശ്നങ്ങൾ എല്ലാം സൃഷ്ടിക്കുന്നതെന്നാണ് ഗ്രൂപ്പുകളുടെ പരാതി. ബ്ലോക്ക് പുനർസംഘടനയിലെ വീതം വെപ്പും വെട്ടിനിരത്തലും സംസ്ഥാന കോൺഗ്രസിലെ കാലാവസ്ഥ ചുട്ടു പൊള്ളുന്നത് പോലെയാണ്. പുനഃസംഘടനയ്ക്കെതിരായ ഗ്രൂപ്പുകൾ നൽകിയ പരാതിയിൽ തീരുമാനമെടുക്കേണ്ട താരിഖ് അൻവർ തന്നെ സംസ്ഥാന നേതൃത്വത്തെ പിന്തുണച്ച് അവരുടെ പക്ഷം പിടിച്ചതോടെയാണ് ഗ്രൂപ്പുകളുടെ പ്രതീക്ഷ മല്ലികാർജ്ജുൻ ഖാർഗെയിലേക്ക് തിരിഞ്ഞത്. നേതൃത്വം നിരന്തരം അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പരക്കെയുള്ള പരാതി. ബ്ലോക്ക് പുനർസംഘടന അന്തിമമാകുമ്പോൾ മുൻ PCC പ്രസിഡന്റുമാരുമായി ആശയവിനിമയം നടത്തണമെന്ന KC വേണുഗോപാലിന്റെ നിർദ്ദേശം നേതൃത്വം അവഗണിച്ചതാണ് ഗ്രൂപ്പുകളിൽ കല്ലുകടിയുണ്ടാക്കിയത്. സുധാകരന്റെയും സതീശന്റെയും വിശ്വസ്തരും KPCC ഓഫീസിലെ ജീവനക്കാരും കണ്ട ശേഷമേ മുൻ അധ്യക്ഷന്മാരായ K മുരളീധരനും രമേശ് ചെന്നിത്തലയും MK ഹസനും ഒക്കെ പുനർസംഘടനാ പട്ടിക കാണാൻ പാടുള്ളൂവെന്നാണ് നേതൃത്വത്തിന്റെ സമീപനം. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്നാണ് ഗ്രൂപ്പുകളുടെ പരാതിയിൽ ഉന്നയിക്കുന്നത്. എന്നാൽ അധികാരം ആരുമായും പങ്കുവയ്ക്കാൻ തയ്യാറല്ലെന്ന നിലപാടിൽ അടിയുറച്ചു നിൽക്കുകയാണ് സതീശനും സുധാകരനും. നേതൃത്വവും ഗ്രൂപ്പുകളും രണ്ടു തട്ടിൽ നിൽക്കുമ്പോൾ പ്രശ്ന പരിഹാരത്തിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു ഗ്രൂപ്പ് നേതാവ് കടമെടുത്ത രാഹുൽ ഗാന്ധിയുടെ വാക്കുകളാണ് ശ്രദ്ധേയമാവുന്നത്. വെറുപ്പിന്റെ രാഷ്ട്രീയ മരുന്ന് സ്നേഹത്തിന്റെ കട തുറന്നാൽ തീരാവുന്ന പ്രശ്നമേ സംസ്ഥാനത്തിനുള്ളൂവത്രേ. കേൾക്കാൻ നല്ല ഇൻപമുള്ള വാക്കുകൾ അല്ലേ? പക്ഷേ ഈ കാട്ടിക്കൂട്ടലിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഐക്യത്തെക്കാൾ അവർക്ക് മുൻഗണന കൊടുക്കാൻ താല്പര്യമുള്ള വിഷയം തമ്മിലടിയും അഴിമതികൾക്ക് ചുക്കാൻ പിടിക്കുക എന്നതൊക്കെ മാത്രമാണെന്ന്.